നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ഓരോ ദിവസം കഴിയും തോറും ചാനലുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഉപഗ്രഹ ചാനലുകൾ കൂടാതെ ഡിജിറ്റൽ ചാനലുകളും ധാരാളമായി വരികയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ചാനലുകളെ സംബന്ധിച്ചും അതിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന ഫേസുകളെ കുറിച്ചുമൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകമുണ്ടാകും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് റിപ്പോർട്ടർ ടി അടിമുടി മാറുന്നു എന്നതാണ് വാർത്തകൾ റിപ്പോർട്ടർ ചീഫ് എഡിറ്ററായി വിവാദ മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ എത്തുമെന്നാണ് സൂചന അരുൺകുമാർ ട്വന്റി ഫോറിൽ നിന്ന് സർവകലാശാലയിൽ അധ്യാപകനായി തിരിച്ചു പ്രവേശിച്ചിരുന്നു സർവകലാശാലയിൽ നിന്ന് അവധി ഉടൻ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന്റെ ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കും നികേഷ് കുമാർ മാർച്ച് മുപ്പത്തിയൊന്നിന് റിപ്പോർട്ടർ ടി വിടും എന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹം പുതിയ ഡിജിറ്റൽ ചാനലുമായി എത്തും എന്നാണ് പറയുന്നത് ട്വന്റി ഫോറിൽ നിന്നും അനിൽ അയിരൂർ സുജയ്യ പാർവതി അടക്കം എത്തുന്നതോടെ റിപ്പോർട്ടറിലെ നിലവിലെ സീനിയർ ജേർണലിസ്റ്റായ അപർണ അടക്കം നികേഷിനൊപ്പം പുതിയ ചാനലിലേക്ക് എത്തിയേക്കുമെന്നും സൂചനയുണ്ട് അതുകൂടാതന്നെ ദീപക് ധർമ്മടമടക്കം ട്വന്റി ഫോർ വിട്ടേക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് അദ്ദേഹം ഇനി റിപ്പോർട്ടറിലേക്കാണോ വരുന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല നികേഷ് കുമാറിൽ നിന്ന് റിപ്പോർട്ടർ ടി വി വാങ്ങിയ മാംഗോ മൊബൈൽസ് ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാർ ചാനൽ ഉടച്ചു വാർക്കുന്നതിന്റെ ഭാഗമായി അനിൽ അയൂരിന്റെ മാനേജ്മെന്റ് തലപ്പത്തേക്ക് നിയമിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ട്വന്റി ഫോറിൽ സിഇഒ ആയിരുന്ന അനിൽ അയിരൂരിനെ ഈ അടുത്ത കാലത്ത് ട്വന്റി ഫോർ പ്രധാന ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഡിജിറ്റലായി തുടങ്ങിയത് ഫോർത്ത് ഉപഗ്രഹ ചാനലാകും ശ്രീജൻ ഫോർ മേധാവിയാകും സ്വാതന്ത്ര്യദിനത്തിൽ സംരക്ഷണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ദി ഫോർത്ത് നേരത്തെ സംരക്ഷണം തുടങ്ങി നിലച്ചുപോയ ചാനലിന്റെ ലൈസൻസ് ആണ് ഫോർത്ത് എടുത്തത് പോർത്തിന്റെ കെട്ടിടം മണിക്കിടെ കോൺട്രാക്ടർ സാമ്പത്തിക വിഷയത്തെ തുടർന്ന് കെട്ടിടത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യവും ഇതിനിടെ ഉണ്ടായിട്ടുണ്ട് കേരള വിഷനും സാറ്റലൈറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് മനോരമയിൽ നിന്നും ഫിജിയെയും ഏഷ്യയിൽ നിന്നും ഡി ബിനോയിയെയും ഫിറോസാലി മുഹമ്മദിനെയും ഒക്കെ എടുത്ത് ചാനൽ മുഖം വിനുക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മംഗളം ചാനൽ അടച്ചുപൂട്ടി ചാനലിന്റെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ജപ്തി ചെയ്ത് ലേലത്തിൽ വെച്ചു അതുകൂടാതന്നെ സി മലയാളം ചാനൽ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ ചാനൽ ഒരു വർഷം പിന്നിട്ടതോടെ രാജി വെച്ച് ന്യൂസ് എയ്റ്റീനിൽ ജോയിൻ ചെയ്തു ചാനൽ ഒരു വർഷമാകുന്നതിന് മുൻപ് തന്നെ എസ് രഞ്ജിത്തും ബിനു മുരളീധരനും ചാനൽ വിട്ടിരുന്നു കൊച്ചി ബ്യൂറോയിലെയും കോഴിക്കോട് ബ്യൂറോയിലെയും റിപ്പോർട്ടർമാർ അടക്കം പത്തോളം ജേണലിസ്റ്റുകൾ ഇതിനകം സി വിട്ടു ഈ വർഷം സാറ്റലൈറ്റ് സാറ്റലൈറ്റാകുന്ന സിയുടെ നിലവിലെ എഡിറ്റർ ചുമതല തമിഴ്നാട് സിയുടെ ചുമതലയുള്ള സെബി സാറ്റലൈറ്റ് ആകുന്നതോടെ എഡിറ്റർ അടക്കം നിരവധി പ്രമുഖ മാധ്യമ പ്രവർത്തകർ സിയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന ട്വന്റി ഫോറിലെ ഗോപികൃഷ്ണനും ന്യൂസ് എയ്റ്റീനിലെ രഞ്ജിത് രാമേന്ദ്രനും സി സാറ്റലൈറ്റ് ആകുന്നതോടെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് എയ്റ്റീനും മുഖം മിനുക്കലിന്റെ പാതയിലാണ് അതിന്റെ ഭാഗമായാണ് മഞ്ജുഷ് ഗോപാലിനെയൊക്കെ അവിടെ ജോലിക്കെടുത്തത് ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ യു ടോക്കും ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണും ഇറങ്ങിയതോടെ പ്രതിസന്ധിയിലാണ് എങ്കിലും ശമ്പളം മുടങ്ങാതെ ചാനൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു വേണു ബാലകൃഷ്ണൻ ട്വന്റി ഫോറിലേക്കും സുബീഷ് ജനത്തിലേക്കും ചുവട് മാറിയിരുന്നു ഏപ്രിലിൽ റീ ലോഞ്ചിനൊരുങ്ങുന്ന ന്യൂസ് മലയാളവും ഉണ്ണി ബാലകൃഷ്ണൻ അടക്കം നിരവധി മുൻനിര മാധ്യമ പ്രവർത്തകരെ മാർച്ച് അവസാനത്തോടെ ചാനലിലേക്ക് എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ജി കെ സുരേഷ് ബാബു പോയതോടെ ജനൻ ടി വിയിൽ അനിൽ നമ്പ്യാരും ശ്യാംബാബു കോറോത്തും അനൂപും രാജീവുമാണ് എഡിറ്റോറിയൽ നോക്കുന്നത് നിലവിൽ ചാനൽ റേറ്റിംഗ് താഴാത്തതിനാൽ ഇതേ രീതിയിൽ തുടരാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം എം എം ഹസന്റെ നേതൃത്വത്തിൽ ഓഹരി സമാഹരണം തുടങ്ങിയ ജയ് ഹിന്ദും മുഖം മിനുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശരത്ചന്ദ്രനും പി ആർ സുനിലും എം ബി ചന്ദ്രശേഖരനും ഒക്കെ കൈരളിയെ ജനത്തിനു മുകളിൽ റേറ്റിംഗ് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ആഴ്ചയിലെ റേറ്റിംഗിൽ കൈരളി ജനത്തിനു മുകളിൽ എത്തിയിരുന്നു നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാമത് രണ്ടാമത് ട്വന്റി ഫോറും മൂന്നും നാലും യഥാക്രമം മനോരമയും മാതൃഭൂമിയുമാണ് അഞ്ചാമത് ജനവും ആറ് കൈരളിയും ഏഴ് ന്യൂസ് എയ്റ്റീനും എട്ട് മീഡിയ വണ്ണുമാണ് റേറ്റിംഗിൽ ആദ്യ അഞ്ച് സ്ഥാനത്തിനുള്ളിൽ എത്തപ്പെട്ടാലേ ദേശീയ പരസ്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതിനാൽ തന്നെ അഞ്ചാമത് എത്താനുള്ള ശ്രമത്തിലാണ് കൈരളിയും ന്യൂസ് മീഡിയ വണ്ണും ശബരിമല യുവതീ പ്രവേശന സമയത്ത് ജനം രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു പിന്നീട് ശബരിമല കാലം കഴിഞ്ഞെങ്കിലും ജനം അഞ്ചാമത് തന്നെ തുടരുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ആഴ്ച മാത്രം കൈരളി അഞ്ചാമത് എത്തിയിരുന്നു ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങാൻ വൻ മുതൽ മുടക്കാണ് വേണ്ടത് എ സി വി കേരള വിഷൻ മറ്റു ഡിഷുകൾ എന്നിവയ്ക്കൊക്കെ സംരക്ഷണത്തിനായി കോടികളാണ് നൽകേണ്ടത് പിന്നെ ഉപഗ്രഹ ചാർജും കറണ്ട് ചാർജും വാടകയും ബ്യൂറോ ചെലവും വാഹനവും പെട്രോളും സ്റ്റാഫുകളും എന്ന് വേണ്ട ഒരു ചെറിയ ചാനലാണെങ്കിൽ പോലും ഒരു മാസം ഒരു സാറ്റലൈറ്റ് ചാനൽ പ്രവർത്തിപ്പിക്കാൻ ചുരുങ്ങിയത് ഒരു കോടി രൂപ വേണം ആദ്യ മൂന്ന് വർഷങ്ങളിൽ ഒന്നും തന്നെ പരസ്യത്തിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കില്ല മൂന്ന് വർഷമെങ്കിലും ആയാലേ ലാഭം കിട്ടുകയുള്ളൂ അതുവരെ പിടിച്ചു നിൽക്കാൻ പ്രയാസമുള്ള ചാനലുകളാണ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നത് ഏതായാലും റിപ്പോർട്ടർ വാങ്ങാനുള്ള നീക്കത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്